ബാങ്ക് എടുക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുൻപ് റൂമിലായിരുന്നു അപ്പോൾ റൂം മുട്ടിട്ട് മൂന്ന് ചെറുപ്പക്കാർ വന്ന് വെള്ളിമാക്ക് സുഖമില്ല ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താ വരണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാനാണോ ഞാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ വളരെ അപമര്യാദമായിട്ട് ആക്രമിച്ചു എന്റെ നാവിക്ക് ചവിട്ടി അതുപോലെ മുഖത്തടിച്ചു വണ്ടി കയറാൻ നിർബന്ധിച്ചു ഒരു ചുവപ്പ് കാറിലാണ് അവർ വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ വണ്ടിയിൽ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ നല്ല ആക്രമിച്ചു എന്റെ ചെവിക്കും തലക്കൊക്കെ പരിക്കുണ്ട് ബുദ്ധിമുട്ടുണ്ട് മലപ്പുറം തിരൂരിൽ മദ്രസ അധ്യാപകനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ തിരൂർ മുട്ടന്നൂർ സ്വദേശിയായ ഷാമിൽ കാവഞ്ചേരി സ്വദേശികളായ ഷാമിൽ കമറുദ്ദീൻ എന്നീ മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവം പറയുമ്പോൾ പലരും വിചാരിക്കുക ഒരു പള്ളി ഇമാമിനെതിരെ നടന്ന വധശ്രമത്തിന്റെ അപ്ഡേഷൻ ആയിരിക്കും എന്നുള്ളത് കാരണം ഒരു പള്ളി ഇമാമിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഒരു വീഡിയോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ അപ്ഡേഷനാണ് എന്ന് പലരും കരുതുന്നതെങ്കിൽ അതല്ല ഈ പള്ളി ഇമാമിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം അത് കൊല്ലത്ത് നിന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പറയുന്ന വാർത്ത അത് മലപ്പുറം തിരൂരിൽ നടന്ന ഒരു വാർത്തയാണ് മലപ്പുറം തിരൂരിലെ പാലോത്ത് പറമ്പ് ജുമാ മസ്ജിദിലെ മുക്രിയും മദ്രസ അധ്യാപകനുമായ ഫൈസൽ റഹ്മാനെയാണ് മൂന്നംഗ സംഘം ഇക്കഴിഞ്ഞ ബുധനാഴ്ച അതിക്രൂരമായി മർദ്ദിച്ചത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പള്ളിയിലെ ജോലികളൊക്കെ കഴിഞ്ഞ ഒരു ഉച്ച സമയത്ത് ഫൈസൽ റഹ്മാനെ പള്ളിക്കുള്ളിലെ തന്റെ താമസമുറിയിൽ വിശ്രമിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഫൈസൽ റഹ്മാനെ വിശ്രമിക്കുന്ന സമയത്താണ് ഈ മൂന്ന് യുവാക്കൾ ഈ മദ്രസ അധ്യാപകന്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് വല്യുമ്മയ്ക്ക് സുഖമില്ല എന്ന് അതിനാൽ പ്രാർത്ഥിക്കാനായി വീട്ടിൽ വരണമെന്നുമാണ് ഈ മൂന്ന് യുവാക്കൾ ഫൈസൽ റഹ്മാനിയോട് പറഞ്ഞത് എന്നാൽ ഈ മൂന്ന് യുവാക്കളുടെ സ്വഭാവത്തിൽ പന്തി തോന്നിയതോടെ ഫൈസൽ റഹ്മാനി ഈ മൂന്ന് യുവാക്കളോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ പിന്നാലെ വരാമെന്ന് അറിയിച്ചു എന്നാൽ അപ്പോൾ തന്നെ ഈ മൂന്ന് യുവാക്കൾ ഫൈസൽ റഹ്മാനിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഫൈസൽ റഹ്മാനി തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുട്ടന്നൂർ സ്വദേശിയായ ഷാമിലിനെയും കവഞ്ചേരി സ്വദേശികളായ ഷാമിൽ കമറുദ്ദീൻ എന്നീ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഈ മൂന്ന് യുവാക്കൾ ഫൈസൽ റഹ്മാനിയെ ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നതിനെ പറ്റി ഈ മൂന്ന് യുവാക്കൾ പറഞ്ഞ മറുപടി കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആ നാട്ടുകാരൊന്നാകെ കാരണം ഈ ഫൈസൽ റഹ്മാനി മദ്രസ അധ്യാപകൻ കൂടിയായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ ഫൈസൽ റഹ്മാനിയുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഈ ആക്രമിച്ച ഷാമിലിന്റെ പെൺ സുഹൃത്ത് ഈ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഫൈസൽ റഹ്മാനി വഴക്ക് പറഞ്ഞിരുന്നു ഇതിൽ പ്രകോപിതനായാണ് ഈ വിദ്യാർത്ഥിനിയുടെ ആൺ സുഹൃത്തായ ഷാമിൽ മദ്രസ അധ്യാപകനായ ഫൈസൽ റഹ്മാനിയെ പള്ളിയിലെ താമസമുറിയിലെത്തി അതിക്രൂരമായി മർദ്ദിക്കാനുള്ള കാരണം ചുരുക്കി പറഞ്ഞാൽ ഫൈസൽ റഹ്മാനി ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിന് ഒരു വിദ്യാർത്ഥിനിയെ വഴക്ക് പറയുന്നു ഈ വിദ്യാർത്ഥിനിയുടെ ആൺ സുഹൃത്ത് അതിൽ പകതോന്നി ഫൈസൽ റഹ്മാനിയെ മർദ്ദിക്കുന്നു എന്ന് സാരം ഏതായാലും ഈ മൂന്ന് പേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള